നമ്മുടെ വാഹനങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ലോങ് യാത്രയൊക്കെ പോകുമ്പോഴത്തേനും എക്സ്പെഷ്യലി നമ്മൾ നമ്മുടെ ഇടുക്കി ജില്ല അങ്ങനെയുള്ള സൈഡിലോട്ട് പോകണേ നമുക്കറിയാലോ അവിടെ കൂടുതലും കുന്നുകളും കയറ്റങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേനും വണ്ടിക്ക് മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഹീറ്റിൻ്റെ പ്രോബ്ലം വരിക എന്നുള്ളത്. ഇത് കൂടുതലായിട്ട് ഇപ്പോൾ ഇന്നത്തെ വണ്ടികൾ കുറവാണ്, കൂടുതലായിട്ടും കണ്ടുവരുന്നത് നമ്മുടെ പഴയ മോഡൽ വാഹനങ്ങളിലാണ്. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു 1999 ഡിസംബർ ലാസ്റ്റ് മോഡൽ ഒരു 800 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വണ്ടി സെക്കൻഡ് എടുത്താണ്. അപ്പോൾ എടുത്തിട്ട് നമ്മൾ എടുത്ത സമയത്ത് നമ്മൾ കമ്പം പോവുകയാണ്. അപ്പോൾ കമ്പം പോകുന്ന സമയത്ത് ജസ്റ്റ് ഒരു മുണ്ടക്കയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കയറ്റങ്ങൾ തുടങ്ങാൻ തുടങ്ങി. പക്ഷേ നമുക്ക് വണ്ടി എടുത്ത ഉടനെ ആയതുകൊണ്ട് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡോ ബാക്കി കാര്യങ്ങളോ വല്ല പിടിയില്ല. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹീറ്റിൻ്റെ ആ ഒരു മീറ്റർ ഉണ്ടല്ലോ, ആ മീറ്ററൊക്കെ ഹൈയും കഴിഞ്ഞു പോയി. പക്ഷേ നമുക്കിത് സംഭവം അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മളത് ഇഗ്നോർ ചെയ്തു. വണ്ടി കുറേ കഴിഞ്ഞു മുന്നോട്ട് പോയി, വണ്ടി നിൽക്കുകയും ചെയ്തു. ബോണറ്റിൻ്റെ അതൊന്ന് പ്ലിക്ക് അങ്ങനെ എന്തൊരു സൗണ്ടും കേട്ടു. എന്തോ ഇങ്ങനെ ഒരു ആവി പറക്കുന്നത് പോവുകയും ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഫുള്ള് ഫാമിലി ഉണ്ട്, ഞങ്ങൾ പേടിച്ചു പോയി. എന്താ സംഭവം, എന്താ വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ടൊരു ദൂരയാത്ര പോയതാണ്. ഇറങ്ങി ബോണറ്റ് തുറന്ന് നോക്കിയപ്പോഴത്തേനും ഫുൾ ഇങ്ങനെ ഒരു ആവി ഇങ്ങനെ പുകപടലം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വർക്ക്ഷോപ്പുമായിട്ട് കണക്ട് ചെയ്തു. വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് കയറ്റിയപ്പോഴാണ് നമ്മൾ മനസ്സിലാവുക, വർക്ക്ഷോപ്പിലോട്ട് നമ്മളൊരു ഓട്ടോയെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നത്. വർക്ക്ഷോപ്പിൽ പോയി നോക്കിയപ്പോഴാണ് അവർ പറഞ്ഞത് ഗ്യാസ് കെറ്റ് പൊട്ടി. അപ്പം ഇനി വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ ഇതുപോലെ തന്നെ നമ്മുടെ റേഡിയേറ്ററിലോട്ട് പോകുന്ന ഹോസ് പൊട്ടി, അതേ നമ്മുടെ 800 തന്നെ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വണ്ടിയിൽ എൻജിന് ശരിക്കും വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു വലിയൊരു എമൗണ്ട് ഓഫ് ഹീറ്റാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഹീറ്റിനെ പ്രോപ്പറായിട്ട് നമ്മൾ തണുപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ എൻജിൻ കമ്പോണൻറ്റ് വരെ അത് ഡാമേജ് ആക്കും. അതിനായിട്ടാണ് നമ്മൾ വണ്ടിയിൽ കൂളിംഗ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. ഈ കൂളിംഗ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ആയില്ലെങ്കിൽ കൂളിംഗ് സിസ്റ്റം മൊത്തത്തിൽ തന്നെ കംപ്ലയിൻ്റ് ആവുകയും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ വഴി കടന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്ന കൂളിംഗ് സിസ്റ്റം എന്താണെന്നും നമ്മൾ കൂളിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാമെന്നും ഇതൊക്കെ മനസ്സിലാക്കി എങ്ങനെ നമുക്ക് ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിവായി പോകാമെന്നുള്ളതാണ്. സോ ഈ വീഡിയോ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണുക, കാരണം നിങ്ങൾക്ക് ചിലപ്പം അടുത്ത ദിവസം വഴി കിടക്കാതെ പോകാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ വീഡിയോ നിന്ന് കിട്ടിയാൽ ഉറപ്പായിട്ട് എന്നെ ഒന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ക്യൂ നങ്ങൾസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം വണ്ടികളിൽ എന്തിനാണ് ഒരു കൂളിംഗ് സിസ്റ്റം എന്ന് ഇപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് കേട്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കാണും. അതായത് ഓരോ എഞ്ചിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വർക്കിംഗ് ടെമ്പറേച്ചർ ഉണ്ട്. അതിൽ നിന്ന് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് വർക്കിംഗ് ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഓരോ വാഹനങ്ങളിലും കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ കുറയുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ എഫിഷ്യൻസി കുറയും, കൂടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വഴി കിടക്കുക, അതായത് സിസ്റ്റം മൊത്തത്തിൽ തന്നെ ഡാമേജ് ആയി കൂളിംഗ് സിസ്റ്റം. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൂളിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹോസ് പൊട്ടുക, നമ്മുടെ ഗ്യാസ്കെറ്റ് പൊട്ടുക, അതുപോലെ തന്നെ പിസ്റ്റൺ പിടിക്കുക. അപ്പോൾ ഈ പിസ്റ്റൺ പിടിക്കുന്നതിലൊക്കെ ഇനി നമുക്ക് പറയാനായിട്ട് കൂളൻറ്റിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് നിങ്ങളോട് പറയാനായിട്ടുണ്ട്. സോ നിങ്ങൾ കൂളൻറ്റിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണിച്ചു വെക്കുന്ന ഒരു മണ്ടത്തരം കൂടെ ഞാനപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ സിസ്റ്റത്തിലോട്ട് ഡയറക്റ്റായിട്ട് കടക്കാം. അപ്പം കൂളിംഗ് സിസ്റ്റം എന്തിനാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. രണ്ട് തരം കൂളിംഗ് സിസ്റ്റമാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം ഉണ്ട്, ഇൻഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പം കൂളിംഗ് സിസ്റ്റത്തിൽ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, എഞ്ചിനിൽ ഈ വർക്കിംഗ് സമയത്തുണ്ടാകുന്ന ഹീറ്റിനെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലോട്ട് കൈമാറുകയാണ് ചെയ്യുന്നത്. അതായത് അന്തരീക്ഷത്തിലെ എയറിലോട്ട് കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പം നേരിട്ട് തന്നെ എയറിലോട്ട് കൊടുക്കുന്നതിനെ നമ്മൾ ഡയറക്റ്റ് കൂളിംഗ് എന്നും വേറെ ഒരു മീഡിയം വഴി എയറിലോട്ട് കൊടുക്കുന്നതിനെ ഇൻഡയറക്റ്റ് കൂളിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം എന്ന് നോക്കാം. ഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എയർ കൂളിംഗ് സിസ്റ്റം എന്നുള്ളത്. അപ്പം എയർ കൂളിംഗിൽ പേര് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, നേരിട്ട് എയറിലോട്ട് കൊടുക്കുകയാണ്, അതുകൊണ്ടാണ് ഈ പേരും വന്നിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് കൂളിംഗിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ നേരത്തുകളിലൂടെ ഓടുന്ന ടൂ വീലർ വണ്ടി. അപ്പോൾ ഇതിവിടെ ഞാനൊരു പടം വല ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴേ മനസ്സിലാവും, നമ്മുടെ സിലിണ്ടർ കിറ്റിൻ്റെ വെളിയിലായിട്ട് കുറേ ഫിൻസുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതാണ് സിലിണ്ടർ കിറ്റ് എന്ന് ആലോചിക്കുക, എൻ്റെ ഈ ഒരു ഉള്ളംകടി പോർഷൻ. ഇവിടെ ആയിട്ട് നമ്മുടെ കമ്പസ്റ്റൻ നടക്കുമ്പം, അതായത് നമ്മുടെ ആ ഒരു ഫ്യൂവൽ ബേൺ ആകുന്ന സമയത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ആവും, ആ ഒരു ഹീറ്റിനെ നമ്മുടെ ഫിൻസുകളിലോട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഫിൻസ് നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന പോർഷനാണല്ലോ. സോ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പം ഇങ്ങനെ മൂവ് ആകുന്നതിനനുസരിച്ച് നമ്മുടെ എയർ ഇതിലൂടെ പാസ് ചെയ്ത് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. സോ ഫിൻസുകളിലുള്ള ആ ഒരു ചൂട്, ആ ഒരു ഹീറ്റിനെ ഇതിലൂടെ കടന്നു പോകുന്ന എയർ ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ പിന്നെയും അപ്പോൾ ഈ ഒരു ഫിൻസിൽ ഇപ്പം നമ്മുടെ ചൂട് വന്ന് നിൽക്കുകയാണ്, ഒരു കാറ്റ് പോയി, അപ്പം അത് തണുത്തു. സോ അത് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ അകത്തുണ്ടാകുന്ന ഹീറ്റും കൂടാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തണുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ പ്രൊസീജിയർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു, ഇങ്ങനെ അതുവഴി ഇങ്ങനെ ഈ ഒരു ഹീറ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് ട്രാൻസ്ഫർ ആയി പോകുന്നു. അതായത് ഡയറക്റ്റായിട്ട്
അറ്റ്മോസ്ഫിയറിലോട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത് ടൂ വീലറുകളാണ്, പിന്നെ കാറുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മുടെ ബീറ്റിലൊക്കെ അതിനുള്ളൊരു എക്സാമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ എഞ്ചിനുകളുണ്ടല്ലോ, അതായത് നമ്മുടെ പുല്ല് വെട്ടി, പിന്നെന്താണ് നമ്മുടെ മരം മുറിക്കുന്ന ആ ഒരു കട്ടർ കണ്ടിട്ടില്ലേ, അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ചെറിയ സ്റ്റേഷനറി എഞ്ചിനുകളിനകത്തും ഉപയോഗിക്കുന്നത് ഈ ഒരു രീതിയിലുള്ള എയർ കൂളിംഗ് സിസ്റ്റമാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു കൂളിംഗ് സിസ്റ്റം കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ വലിയ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം അഥവാ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം, പിന്നെ ഒരു പേരുണ്ട് വാട്ടർ കൂളിംഗ് സിസ്റ്റം. ഇനി ഇതെന്താണെന്ന് നോക്കാം. നമ്മുടെ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം നമ്മൾ നമ്മുടെ വണ്ടി വെച്ചിട്ട് തന്നെ കാണിക്കാം. അപ്പം ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മെയിനായിട്ടുള്ള എല്ലാ കമ്പോണൻറ്റുകളും നമുക്ക് കാണാമെന്നൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പം ഒന്നുകൂടെ ക്യാമറ എൻ്റെ ഫേസിലോട്ട് വരേണ്ട ഒരു കാര്യം കൂടെ പറയാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ വരുന്ന വാഹനങ്ങളിലൊക്കെ ഈ ഒരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് വാട്ടർ പമ്പ് എന്ന് പറഞ്ഞാൽ. പക്ഷേ നേരത്തെ ഉള്ള വണ്ടികളിലൊന്നും വാട്ടർ പമ്പ് ഇല്ലായിരുന്നു. പക്ഷേ അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് ഈ ഒരു കൂളൻറ്റിൻ്റെ സർക്കുലേഷൻ പണ്ടത്തെ വണ്ടികളിൽ നടത്തിയിരുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാലോ ചൂടുവെള്ളത്തിനും തണുത്ത വെള്ളത്തിനും ഡെൻസിറ്റി സാന്ദ്രത വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ ഒരു സാന്ദ്രതയെ അടിസ്ഥാനമാക്കിയാണ് പണ്ട് കൂളിംഗ് സിസ്റ്റത്തിലൂടെ ഈ കൂളൻറ്റിനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല, ഒരു പമ്പ് ഉപയോഗിച്ച് കൂളൻറ്റിനെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനെ നമുക്ക് പമ്പിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ആയതിനെ ഞാൻ നിങ്ങളെ ആ പമ്പ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വാട്ടർ പമ്പ് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും, അതായത് നമ്മുടെ ക്രാങ്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഡ്രൈവ് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഓൾട്ടർനേറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാട്ടർ പമ്പും. സോ അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നമ്മുടെ എൻജിൻ വർക്ക് ചെയ്യുന്ന അത്രയും നേരം തന്നെ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ വാട്ടർ പമ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെന്തിനാണെന്നും ഞാൻ ഈ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാണ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഡ്രൈവ് എടുത്തുക എന്നുള്ളത്. നമ്മൾ നമ്മുടെ വീട്ടിൽ കിണറ്റിൽ നിന്ന് നമ്മൾ ടാങ്കിലോട്ട് വെള്ളം അടിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ ഒരു മോട്ടർ, അതുപോലെ തന്നെ. പക്ഷേ ഇവിടെ എന്താണ് വാട്ടർ പമ്പ് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു കൂളിംഗ് സിസ്റ്റത്തിലൂടെ ഈ ഒരു ലിക്വിഡിൻ്റെ അതായത് നമ്മുടെ കൂളൻറ്റിനെ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആളാണ് നമ്മുടെ വാട്ടർ പമ്പ്. അപ്പം വാട്ടർ പമ്പ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ റേഡിയേറ്റർ, അപ്പോൾ ആ പോർഷനിലോട്ട് വരുമ്പോൾ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. റേഡിയേറ്ററിൻ്റെ താഴെ ഒരു ടാങ്കുണ്ട്, ലോവർ ടാങ്ക്. ലോവർ ടാങ്കിലായിരിക്കും നമ്മുടെ തണുത്ത നമ്മുടെ കൂളൻറ്റ് കിടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു തണുത്ത കൂളൻറ്റിനെ വലിച്ചെടുത്ത് നമ്മുടെ വാട്ടർ ജാക്കറ്റിലൂടെ കടത്തി. അപ്പം ഞാനിപ്പോൾ ഒരു സിലിണ്ടറായിട്ട് ഒന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ തന്നെ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ചൂടായി, കമ്പസ്റ്റൻ നടന്നു, ചൂടായി. അപ്പോഴത്തേനും എൻ്റെ ഈ ഒരു ചുറ്റിനുമാണ് ഈ വാട്ടർ ജാക്കറ്റുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിലെ ഇങ്ങനെ പാസ് ചെയ്യുന്ന കൂളൻറ്റിലോട്ട് എന്തായാലും എൻ്റെ ഹീറ്റ് ട്രാൻസ്ഫറായി ചെല്ലുന്നുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ ഹീറ്റിനെയും എടുത്തുകൊണ്ടാണ് നമ്മുടെ കൂളൻറ്റ് പോകുന്നത്. അപ്പം ഇതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ വണ്ടിയിൽ ഇപ്പം മൂന്ന് സിലിണ്ടറുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സിലിണ്ടറിനും ചുറ്റും ഇങ്ങനെ നമ്മുടെ കൂളൻറ്റ് ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നു. അതിനുശേഷം പിന്നെ കൂളൻറ്റ് അടുത്തതായിട്ട് നമ്മുടെ സിലിണ്ടർ ബ്ലോക്കിൽ നിന്നും ചെന്നെത്തുന്നത് ആരുടെ അടുത്താന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു സംഭവത്തിൻ്റെ പേരാണ് തെർമോസ്റ്റാറ്റ് എന്ന്. തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാൽവ് സിസ്റ്റമാണ്. തെർമോസ്റ്റാറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പം എൻ്റെ ഈ ഒരു മടക്കി വെച്ചിരിക്കുന്ന മുഷ്ടിയാണ്, അതായത് ഈ ഒരു ചുരുട്ടി പിടിച്ച കൈയാണ് നമ്മുടെ തെർമോസ്റ്റാറ്റ് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പം ഇവിടെ നിന്നും വരുന്ന, അതായത് നമ്മുടെ എൻജിൻ ബ്ലോക്കിലൂടെ കടന്നെത്തിയ ലിക്വിഡ്, അതായത് നമ്മുടെ കൂളൻ്റ് തെർമോസ്റ്റാറ്റിൻ്റെ അടുത്തെത്തുമ്പോഴത്തേനും, തെർമോസ്റ്റാറ്റിന് ശരിക്കും രണ്ട് വഴികളുണ്ട്. ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മേളിലോട്ട് സങ്കല്പിക്കുക, രണ്ടാമത്തെ വഴി താഴോട്ട് സങ്കല്പിക്കുക. ഈ മേളിക്കൂടെയുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഡിയേറ്ററിലോട്ട് പോകുന്നതും, താഴെക്കൂടെയുള്ള വഴിയെ നമ്മൾ ബൈപ്പാസ് എന്ന് പറയും. കാരണം എന്ന് പറഞ്ഞാൽ ഈ താഴെക്കൂടെയുള്ള വഴി പിന്നെയും പോകുന്നത് നമ്മുടെ എൻജിൻ ബ്ലോക്കിലോട്ട് തന്നെയാണ്. അപ്പം തെർമോസ്റ്റാറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ വരുന്ന കൂളൻറ്റിന് ചൂട് കൂടുതലാണോ കുറവാണോ എന്ന് തീരുമാനിച്ചിട്ട്, ചൂട് നല്ലപോലെ കൂടുതലുണ്ടെങ്കിൽ മാത്രം തെർമോസ്റ്റാറ്റ് ആ ഒരു കൂളൻറ്റിനെ റേഡിയേറ്ററിലോട്ട് കടത്തിവിടും തണുപ്പിക്കാനായിട്ട്. ഇനി ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാൽവ് തുറക്കത്തില്ല, പിന്നെ ബൈപ്പാസിലൂടെ കടത്തിവിടും, കാരണം അധികം ചൂടില്ലല്ലോ. പിന്നെയും നമ്മുടെ കൂളൻ്റ് ഒന്നും കൂടെ പോയിട്ട് നമ്മുടെ ആ ഒരു ബ്ലോക്കിലൂടെ, അതായത് വാട്ടർ ജാക്കറ്റിലൂടെ സഞ്ചരിച്ച് പിന്നെയും തിരിച്ചെത്തും. അപ്പോൾ അപ്പോഴും ചൂടുണ്ടെങ്കിൽ പിന്നെ ഈ പ്രോസസ്സ് തന്നെ പിന്നെ അവനെ ബൈപ്പാസിലൂടെ കടത്തിവിടും. ചൂട് എപ്പോൾ കൂടുന്നോ അപ്പം മാത്രമേ റേഡിയേറ്ററിലോട്ട് പോകാനായിട്ട് തെർമോസ്റ്റാറ്റ് സമ്മതിക്കത്തുള്ളൂ. അപ്പം തെർമോസ്റ്റാറ്റ് എങ്ങനെയാണ് ഈ ഒരു വാൽവിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, സിമ്പിളായിട്ടുള്ളൊരു മെക്കാനിസമാണ്. അതായത് ഈ തെർമോസ്റ്റാറ്റിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോപ്പർ പ്ലേറ്റ് ഉണ്ട്. ആ കോപ്പർ പ്ലേറ്റിൻ്റെ ഉള്ളിൽ വാക്സാണ്, അതായത് ഒരു മെഴുകാണുള്ളത്. അപ്പോൾ ആ മെഴുകെന്ന് പറഞ്ഞാൽ, നമ്മുടെ മെഴുകിൻ്റെ ഒരു സെൻറ്റൻസി എന്താണ്, ചൂട് വന്നാൽ ഉരുകും. അപ്പം നമ്മൾ തെർമോസ്റ്റാറ്റിൻ്റെ അടുത്തെത്തുന്ന കൂളൻറ്റിൻ്റെ അപാരമായ ഒരു ചൂടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ തെർമോസ്റ്റാറ്റിലെ മെഴുകുരുകും. മെഴുകുരുകുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ അവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്, ആ ഒരു പിസ്റ്റൺ ചലിച്ചിട്ടാണ് നമ്മുടെ ആ ഒരു
വാൽവ് തുറക്കുന്നത്, അതായത് റേഡിയേറ്ററിലോട്ട് പോകുന്ന ആ ഒരു വാൽവ് തുറക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഇത്ര ഉള്ളു നമ്മുടെ തെർമോസ്റ്റാറ്റിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, നമ്മുടെ വാട്ടർ പമ്പിൽ നിന്ന് നമ്മുടെ കൂളൻ്റ് കയറി വരുന്നു, അതിനുശേഷം നമുക്ക് ചൂടനുസരിച്ച് ഒന്നെങ്കിൽ ബൈപ്പാസിലൂടെ പോകും, ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകും, ചൂട് കൂടുതലാണെങ്കിൽ റേഡിയേറ്ററിലോട്ട് പോകും. അപ്പോൾ തെർമോസ്റ്റാറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ, അതായത് ഓരോ എഞ്ചിൻ്റെയും സ്റ്റാൻഡേർഡ് വർക്കിംഗ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ വണ്ടികളിലൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ വണ്ടിക്ക് എത്താൻ സാധിക്കുന്നത് ഈ ഒരു തെർമോസ്റ്റാറ്റ് ഉള്ളതുകൊണ്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് വരുന്ന നമ്മുടെ കൂളൻ്റിൻ്റെ ചൂടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ ഈ ബൈപ്പാസിലൂടെ കടത്തിവിട്ട് പിന്നെയും നമ്മുടെ വാട്ടർ ജാക്കറ്റിലൂടെ സഞ്ചരിപ്പിക്കും. സോ അതിൻ്റെ ഫലമായിട്ട് കൂടുതലായിട്ട് നമ്മുടെ സിലിണ്ടറിൽ നിന്ന് നമ്മുടെ ഹീറ്റ് വെളിയിലോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മിനിമം, അതായത് എത്രയാണോ വേണ്ടത് ആ ചൂടായതിന് ശേഷം മാത്രമേ ഈ ഒരു കൂളിംഗ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കിംഗ് ടെമ്പറേച്ചർ പെട്ടെന്ന് കൈവരിക്കാനും അതുപോലെ തന്നെ എഫിഷ്യൻ്റായിട്ട് കൂടുതലായിട്ട് കൂടിപ്പോയാൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. ചില വർക്ക്ഷോപ്പിലൊക്കെ ഈ വണ്ടിയിലെ ഓവർ ഹീറ്റിൻ്റെ ഇഷ്യൂ വരുമ്പോഴത്തേനും അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തെർമോസ്റ്റാറ്റ് എടുത്തങ്ങ് കളയും. അപ്പോൾ തെർമോസ്റ്റാറ്റ് എടുത്ത് കളയുന്നതിൻ്റെ ഫലമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, അതായത് എപ്പോഴും എഞ്ചിന് കൂടുതലായിട്ട് ഹീറ്റ് ആവത്തില്ല. പക്ഷേ അവിടെ വരുന്ന ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ പെട്ടെന്ന് തന്നെ കൈവരിക്കാനായിട്ട് എഞ്ചിന് സാധിക്കാതെ പോകുന്നു. മാത്രമല്ല നമ്മുടെ ഈ ഒരു എഞ്ചിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്താൻ സാധിക്കാതെ ഫലമായിട്ട് തന്നെ എഞ്ചിൻ്റെ ഒരു എഫിഷ്യൻസി കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് സൈഡുണ്ട്. സോ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ കൂളിംഗ് സിസ്റ്റത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് റേഡിയേറ്ററിലോട്ട് പോകാം. കാരണം നമ്മുടെ തെർമോസ്റ്റാറ്റിൽ എത്തുന്ന, അതായത് തെർമോസ്റ്റാറ്റിൻ്റെ അടുത്തെത്തുന്ന കൂളിൻ്റെ ഒത്തിരി ചൂടുണ്ടെങ്കിൽ പോകുന്നത് റേഡിയേറ്ററിലോട്ടുണ്ട്. സോ നമുക്കും റേഡിയേറ്ററിലോട്ട് പോകാം. റേഡിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗ്രില്ലിൻ്റെയൊക്കെ തൊട്ട് പുറകിലായിട്ടായിരിക്കും റേഡിയേറ്ററിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇതിലൂടെ പക്ക ആയിട്ട് എയർ ഉള്ളിലോട്ട് കയറിയിട്ട് ആ ഒരു റേഡിയേറ്ററിൻ്റെ അവിടെ നിന്നാണല്ലോ നമ്മുടെ ഈ ഒരു ഹീറ്റിനെ അറ്റ്മോസ്ഫിയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് ഇങ്ങനെ അവിടെ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു പടം കൂടി ഇട്ട് കാണിക്കാം, കാരണം ഒത്തിരി നിങ്ങൾക്ക് വിസിബിൾ അല്ലല്ലോ. ദെൻ നമുക്ക് ഇതിൻ്റെ പുറകിൽ നിന്ന് നോക്കുവാണെങ്കിൽ വേറൊരു കാര്യം കൂടെ കാണാൻ പറ്റും. ഈ റേഡിയേറ്ററിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു ഫാനും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫാനിൻ്റെ കാര്യം ഞാൻ ഇച്ചിരൂടെ കഴിയുമ്പോൾ തന്നെ റേഡിയേറ്റർ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പറയാം കേട്ടോ. അതുപോലെ തന്നെ റേഡിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ ഒരു ജാറും കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, അതായത് നമ്മുടെ തെർമോസ്റ്റാറ്റിൻ്റെ അടുത്തെത്തിയിട്ട് ചൂടുണ്ടെങ്കിൽ, അതായത് ഒത്തിരി ചൂടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു റേഡിയേറ്ററിലോട്ട് നമ്മുടെ കൂളൻ്റ് എത്തുന്നത്. അപ്പോൾ റേഡിയേറ്ററിലോട്ട് കൂളൻ്റ് എത്തുന്ന ഹോസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സിലിണ്ടർ ബ്ലോക്കിൽ നിന്ന് നമ്മുടെ റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്കിലേക്ക് നമ്മുടെ ചൂട് കൂടിയ കൂളൻ്റ് വരുന്ന ഹോസാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ചൂട് കൂടിയ കൂളൻ്റ് നമ്മുടെ ഈ ഒരു റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്കിലാണ്, അതായത് മുകളിൽ വശത്തുള്ള ഈ ഒരു ടാങ്കിലോട്ടാണ് ആദ്യം വരുന്നത്. ആ ടാങ്ക് നിങ്ങളിത് കാണത്തില്ല, ഞാൻ ഫോട്ടോ ഇട്ട് കാണിക്കാം. അപ്പോൾ ഇങ്ങനെ അപ്പർ ടാങ്കിലെത്തുന്നു. അപ്പർ ടാങ്കിൽ നിന്നും ലോവർ ടാങ്കിലേക്ക് സഞ്ചരിച്ചെത്തുന്ന കൂളൻ്റ് തണുത്തിട്ടുണ്ടായിരിക്കും. എങ്ങനെ തണുക്കുന്നു ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അപ്പർ ടാങ്കിലായിട്ട് നമ്മുടെ ഹോട്ടായ, അതായത് ചൂടുള്ള കൂളൻ്റ് വരുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഞാൻ പറഞ്ഞല്ലോ കോറുകളുണ്ടെന്ന്. അപ്പോൾ ഈ കോറിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ വളരെ നേർത്ത കുഞ്ഞു കുഴലുകളാണ് ഈ കോറെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കറിയാലോ ഒരു കുഞ്ഞു കുഴലിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന കൂളൻ്റിൻ്റെ അളവും വളരെ കുറച്ചായിരിക്കും. അതായത് നമുക്ക് ഒരു കുഞ്ഞു ഗ്ലാസ് വെള്ളം എടുത്ത് തണുപ്പിക്കാനും ഒരു രണ്ടാമത് നിറച്ച് ചൂടുവെള്ളം എടുത്ത് തണുപ്പിക്കാനും നിങ്ങൾക്കറിയാലോ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു കുഞ്ഞു കോറിലൂടെ കടന്നു പോകുന്ന കൂളൻ്റിനെ പെട്ടെന്ന് തണുപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ ഒരു കോറുകളിലൂടെ കടന്നു പോകുന്ന കൂളൻ്റിനെ എഫിഷ്യൻ്റായിട്ട് പിന്നെ ഒന്നും കൂടെ എഫിഷ്യൻ്റായി തണുപ്പിക്കാനായിട്ടാണ് ഫിൻസുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ വണ്ടി ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാമല്ലോ, ഇടയ്ക്ക് എന്നല്ല ഫുൾ ടൈം ഇതിലൂടെ എയർ ഇങ്ങനെ അകത്തേക്ക് പൊക്കോണ്ടേ ഇരിക്കും. അപ്പം ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ മറ്റേ ബൈക്കിൻ്റെ വെച്ചിട്ട് നമ്മുടെ ഫിൻസിൻ്റെ കാര്യം, അതുപോലെ തന്നെ നിങ്ങൾ ഓർത്താൽ മതി. ഇതിലൂടെ കടന്നു പോകുന്ന നമ്മുടെ എയർ ഈ ചൂടിനെയും എടുത്തുകൊണ്ടാണ് പോകുന്നത്. തൽഫലമായിട്ട് ഈ കോറിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന കൂളൻ്റും തണക്കും. അങ്ങനെ കോറിൻ്റെ അവസാനം വരുമ്പോഴത്തേനും നമ്മുടെ ബോട്ടം ടാങ്കിൽ എത്തുന്ന കൂളൻ്റും തണുത്തിട്ടുണ്ടായിരിക്കും. ഈ കോറുകൾക്ക് ചുറ്റും ഇങ്ങനെ ഫിൻസുകൾ കൊടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സർഫസ് ഏരിയ കൂട്ടുക. അതായത് നമ്മൾക്ക് ചുമ്മാ ഒരു കുഴലെടുത്തിട്ട് ഇങ്ങനെ ഊതുവാണെന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റുമായിട്ട് വരുന്ന ഒരു കുഞ്ഞ് സർഫസ് ഏരിയ കിട്ടത്തുള്ളൂ. അതിന് പകരം നമുക്കിവിടെ കുറേ ഫിൻസുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സർഫസ് ഏരിയ, അതായത് എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന പ്രതലം കൂടും. അതുകൊണ്ട് തന്നെ എഫിഷ്യൻ്റായിട്ട് വളരെ സ്പീഡിലായിട്ട് നമുക്ക് ഈ ഒരു ഹീറ്റിനെ എയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് മാത്രം കൂളിംഗ് സിസ്റ്റം ഒരിക്കലും കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് ഇച്ചിരൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതിലേ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരാളാണ്
നമ്മൾ ഈ മേളിൽ കാണുന്ന റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ, ഈ റേഡിയേറ്റർ ക്യാപ്പിന് എന്താണ് കൂളിംഗ് സിസ്റ്റത്തിൽ ഇത്രമാത്രം പ്രാധാന്യമെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം. ആ പ്രാധാന്യമൊക്കെ ഇരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ്. അപ്പം ഈ ഒരു ക്യാപ്പ് നോക്കിയാൽ, അല്ലെങ്കിൽ ഈ ഒരു അടപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു സാധാ അടപ്പായിട്ട് ഒരിക്കലും നമുക്ക് ഇതിനെ കാണാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ അകത്തായിട്ട് നോക്കിയാൽ ഇവിടെയായിട്ട് നമുക്കൊരു സ്പ്രിങ് കാണാൻ പറ്റും. അതുപോലെ തന്നെ അധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെ ഇങ്ങോട്ട് നോക്കിയാൽ വേറൊരു കാര്യം കൊണ്ട്, അതായത് ഈ പോർഷനിൽ വലിച്ചാൽ ഇതുണ്ടോ, ഇങ്ങനൊരു സെറ്റപ്പും കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതുണ്ടോ, ഇവിടെയും ചെറിയൊരു വാൽവ് സിസ്റ്റം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇങ്ങനൊരു സിസ്റ്റം കൊണ്ട്. അപ്പം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാല്ലേ. നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലെ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ കാണുന്ന റേഡിയേറ്റർ ക്യാപ്പാണ്. എങ്ങനെയാണ് ഈ ഒരു പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സംഭവം സിമ്പിളാണ്. അതായത് നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പം വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കറിയാലോ, സ്വാഭാവികമായിട്ടും ഹീറ്റായിരിക്കും അകത്ത്, നല്ല ചൂടായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പ്രഷറും കൂടുതലായിരിക്കും. അറിയാമല്ലോ ഹീറ്റും പ്രഷറും നേരനുഭാഗത്തിലുള്ള രണ്ട് കൂട്ടരാണ്, ഫ്രണ്ട്സാണ്, അവർ ഒരുമിച്ച് നടക്കത്തുള്ളൂ. അപ്പോൾ ഹീറ്റ് കൂടും, പ്രഷർ കൂടും. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ ആ ഒരു പ്രഷർ മൂലം നമുക്കറിയാമല്ലോ ഈ ഒരു റേഡിയേറ്ററിലോട്ട് വരുന്നതും പോകുന്നതും എല്ലാം നമ്മുടെ റബ്ബർ ഹോസുകളാണ്. അപ്പോൾ പ്രഷർ ഭയങ്കരമായിട്ട് കൂടിയാൽ ഈ റബ്ബർ ഹോസ് പൊട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചാൻസ് കൂടുതലാണെന്നല്ല, ഒത്തിരി കൂടിയാൽ പൊട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേനും ഇത് റബ്ബർ ഹോസുകളെ പൊട്ടാതെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രഷറിനെ ഒന്ന് താൽക്കാലികമായിട്ട് നീക്കം ചെയ്യണം. അപ്പം ഇങ്ങനെ താൽക്കാലികമായിട്ട് നീക്കം ചെയ്യാനായിട്ടാണ് നമ്മുടെ ഇവിടെ ആയിട്ട് നിങ്ങൾ കാണുന്ന ഈ ഒരു സ്പ്രിംഗ് മെക്കാനിസം കൊടുത്തിട്ടുള്ളത്. അപ്പം എന്തിനാണ് ഈ സ്പ്രിംഗ് മെക്കാനിസം എങ്ങനെ വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനകത്ത് പ്രഷർ ഭയങ്കരമായിട്ട് കൂടുമ്പോഴത്തേനും ഇതൊരു ഒരു സിമ്പിൾ സ്പ്രിംഗ് ആണ്. ഇതുണ്ട്, ഞാൻ കൈ കൊണ്ട് അമർത്തിയാൽ തന്നെ ഇങ്ങനെ പോകുന്ന ഒരു സ്പ്രിംഗ് ആണ്. അതായത് അധികം ഒരു ഫോഴ്സ് ഒന്നും ഈ സ്പ്രിങ്ങിനെ ഞെക്കാനായിട്ട് വേണ്ട. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തിൽ ഒരു പരിധിക്ക് മേളിൽ പ്രഷർ ആകുമ്പോൾ തന്നെ ഇത് ഇങ്ങനെയാവും. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ആയിട്ട് നോക്കിയാൽ മനസ്സിലാകും, ഇവിടെ നിന്നും ചെറിയൊരു ട്യൂബ്, ചെറിയൊരു ഹോസ് പോയിട്ടുണ്ട്. ഈ മേൽ പോർഷനിൽ നിന്ന് ഇവിടെ ഒരു കുഞ്ഞ് ഹോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇവിടെ ആയിട്ടാണ് ഒരു ഹോൾ പോകുന്നത്. അപ്പം ഇപ്പം നോർമലായിട്ടുള്ള കണ്ടീഷനിൽ ഞാൻ ഇങ്ങനെ അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഹോളും കൂടെ അടഞ്ഞിട്ടുണ്ടായിരിക്കും. സോ ഇത് അടഞ്ഞിരിക്കുമ്പം ഒരിക്കലും ഇങ്ങോട്ടേക്ക് നമ്മുടെ ഈ ഒരു കൂളൻ്റ് കയറി പോകത്തില്ല. പക്ഷേ ഇവിടെ പ്രഷർ കൂടുമ്പം ഇത് മേളിലോട്ട് പൊങ്ങുവാണെന്നുണ്ടെങ്കിൽ ഈ ഹോൾ ഫ്രീ ആകും, ഇതിലൂടെ നമുക്ക് കൂളൻ്റിന് പാസ് ചെയ്ത് പോകാനും പറ്റും. അത്രയേ ഉള്ളൂ സെറ്റപ്പ്. അപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തന്നില്ലേ, ഇവിടെ ഇങ്ങനെയൊരു സെറ്റപ്പും കൂടെ ഉണ്ടെന്ന്. ഇനി അതെന്നാത്തിനാന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ പ്രഷർ കൂടുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു കൂളൻ്റ് ഇവിടെ ആയിട്ട് ഈ കാണുന്ന ജാറ്, അതായത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാലായിട്ട് ഇവിടെ ഒരു ചെറിയൊരു വെള്ള ജാറ് കാണാൻ പറ്റും. അതിൻ്റെ പേരാണ് എക്സ്പാൻഷൻ ടാങ്ക് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ എക്സ്പാൻഷൻ ജാർ എന്നാണെങ്കിലും പറഞ്ഞു. അപ്പോൾ ഈ എക്സ്പാൻഷൻ ജാർ എന്ന് വിളിക്കാൻ കാരണം ഇത്രേ ഉള്ളൂ, കാരണം ഇവിടുത്തെ നമ്മുടെ കൂളൻ്റ് എക്സ്പാൻഡ് ആയിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതലാകുമ്പോഴത്തേനും നമ്മൾ എക്സ്പാൻഷൻ ജാറിലോട്ട് വിടുന്നു. ഓക്കെ, അപ്പോൾ എക്സ്പാൻഷൻ ടാങ്കിലോട്ട് നമ്മൾ കൂളൻറ്റിനെ ഇങ്ങനെ പാസ്സായി പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേ കഴിയുമ്പോഴത്തേനും നമ്മുടെ വണ്ടിയുടെ ഹീറ്റ്, നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് കുറേ കഴിയുമ്പോഴത്തേനും നമുക്കറിയാലോ നോർമലായിട്ട് ഹീറ്റ് കുറയും. അപ്പോൾ ഹീറ്റ് കുറയുമ്പോഴത്തേനും പ്രഷറും കുറഞ്ഞു. അപ്പം അങ്ങനെ പ്രഷർ കുറയുമ്പോഴത്തേനും നമ്മുടെ കൂളൻ ലെവലൊക്കെ താഴാൻ തുടങ്ങും. തൽഫലമായിട്ട് അവിടെ എന്തുണ്ടാവും, ഒരു വാക്കും, കുറച്ച് നേരത്തേക്ക് ഒരു വാക്കും ഉണ്ടാവും. അപ്പം ആ വാക്കും അവിടെ വരുമ്പോഴത്തേനും നമ്മൾ ഇവിടെ തുറന്ന് നോക്കിയാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഇതിനകത്ത് കൂളൻ്റെ ലെവൽ കുറവായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ അങ്ങനെ വരാനായിട്ടൊന്നും പാടില്ല, എപ്പോഴും അവിടെ പ്രോപ്പറായിട്ട് കൂളൻ്റെ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചെറിയ വാൽവ് സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. അതായത് അവിടെ ഉണ്ടാകുന്ന വാക്വം മൂലം, വാക്വം വലിക്കുമ്പോഴേക്കിനും നമ്മുടെ ഈ ഒരു വാൽവ് ഇങ്ങനെ ഓപ്പൺ ആവും. ഈ വാൽവ് ഓപ്പൺ ആകുമ്പോഴത്തേനും നേരെ ജാറിൽ നിന്ന്, അതായത് നമ്മുടെ എക്സ്പാൻഷൻ ടാങ്കിൽ നിന്ന് കൂളൻ്റ് നേരെ ഇങ്ങോട്ട് തിരിച്ച് നമ്മുടെ സിസ്റ്റത്തിലോട്ട് റീഫില്ലാവുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. സോ ഈ ഒരു അടപ്പെന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒരു പ്രഷർ വാൽവും അതുപോലെ തന്നെ ഒരു വാക്വം വാൽവുമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു സിസ്റ്റത്തിലെ പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ റേഡിയേറ്റർ ക്യാപ്പിൻ്റെ ധർമ്മം. മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ കൂളൻ്റ് കുറച്ച് നേരത്തേക്കെങ്കിലും മാറി നിൽക്കുന്ന ഈ ഒരു എക്സ്പാൻഷൻ ജാർ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ടാങ്കിൻ്റെ അടപ്പ് നോക്കിയാലും നമുക്കൊരു നോർമൽ അടപ്പായിട്ട് തോന്നത്തില്ല, എന്തൊക്കെയോ പ്രത്യേകതകളുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇത് ശരിക്കും ഞാൻ ഒന്ന് പൊക്കി കാണിക്കാം. ഇത് കണ്ടോ, ഇതൊരു ഹോളാണ്. അപ്പോൾ ഈ ഒരു അടപ്പിന് എന്തിനാണ് ഹോൾ ഇട്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതും വളരെ സിമ്പിളായിട്ടുള്ളൊരു മെക്കാനിസം ആണെന്ന് തന്നെ പറയാം. കാരണം നിങ്ങൾ അടഞ്ഞിരിക്കുന്ന ഒരു കുപ്പി, അതായത് ഒരു കുപ്പി ചുമ്മാ എടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ അടപ്പ് ടൈറ്റ് ചെയ്തതിനും ഒന്ന് ഞെക്കാൻ നോക്കുക. നമുക്ക് ഞെക്കാനായിട്ട് പാടാ. കാരണം എന്താ, അതിൻ്റെ ഉള്ളിലെ എയർ മൊത്തം ഫില്ലായിട്ടിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല, അതായത് ഫുൾ അതിനകത്ത് എയറിരിക്കുന്ന സിറ്റുവേഷൻ ഇല്ല. ആ ഒരു കുപ്പിക്കകത്തേക്ക് മറ്റെന്തെങ്കിലും നമുക്ക് ഇടാനായിട്ട് പറ്റും? ഒരിക്കലും ഇല്ല. കാരണം എന്താണ്, അതിനകത്ത് അതായത് നിറഞ്ഞിരിക്കുന്ന ഒരു കുപ്പിയിൽ നമുക്ക് പിന്നീടും ഒന്നും ഇടാനായിട്ട് പറ്റത്തില്ല. കാരണം ഓൾറെഡി അതിൻ്റെ സ്ഥലം മൊത്തം അതിനകത്ത് ഇരിക്കുന്ന ആൾ ഒക്യുപ്പൈ ചെയ്തതുകൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലും നിങ്ങൾ അത് തന്നെ ആലോചിച്ച് നോക്കുക. ഈ ഒരു ജാറ് ഫുള്ളായിട്ടുള്ള അടഞ്ഞ ജാറാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വരുന്ന പ്രഷർ കൂടിയ കൂളൻറ്റിനെ ഒരിക്കലും സ്വീകരിക്കാനായിട്ട് ഈ ജാറിന് കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് നമ്മുടെ കൂളൻ്റ് എത്തുമ്പോഴത്തേനും ഇതിനകത്ത് നമ്മുടെ കൂളൻറ്റിനായിട്ടൊരു സ്പേസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എയർ ഇതിലൂടെ കടന്നു പോകണം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എയറിനെ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് വിടാനായിട്ടാണ് അങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുത്തത്. ഇനി ഈ ഒരു സിസ്റ്റത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയതല്ല, അവസാനത്തേക്ക് തന്നെ പറയാനായിട്ട് മാറ്റി വെച്ച ഒരു കമ്പണൻറ്റും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ഫാൻ. അതായത് നിങ്ങൾ മുമ്പേ ഞാൻ റേഡിയേറ്ററിൻ്റെ പോർഷൻ കാണിച്ചപ്പോൾ ശ്രദ്ധിച്ചാണ്, റേഡിയേറ്ററിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു ഫാനിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ഫാൻ എന്ന് ഞാനൊരു സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ പേരിൽ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാലും ശരിക്കും ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കൂളൻറ്റിനെ തണുപ്പിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ എയർ തന്നെയാണ്. കാരണം റേഡിയേറ്ററിലെ ഈ ഒരു കോറിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ ചൂട് കൂടിയ കൂളൻറ്റിലൂടെ നമുക്കറിയാമല്ലോ, നമ്മുടെ ആ ഫിൻസ് വഴി ഞാൻ ഒന്നുമില്ല നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ. അപ്പോൾ എയർ പാസ് ആവുന്നതുകൊണ്ടാണല്ലോ എന്തായാലും ചൂട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് കൈമാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ ഭയങ്കരമായിട്ട് ചൂട് കൂടുമ്പോഴത്തേന് ഇതിലൂടെ ഈ ഒരു എയറിൻ്റെ പാസേജും കൂടെ അതേ തോതിലുണ്ടെങ്കിലാണ് നല്ലപോലെ കൂളിംഗ് നടക്കുക എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇനി നിങ്ങളൊരു സിറ്റുവേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിൽ കാണുക. അതായത് നമ്മൾ ഭയങ്കര ദൂരമുള്ള ഒരു കുത്തുകയറ്റം കയറിക്കൊണ്ടിരിക്കുക. അപ്പം ആ ഒരു കുത്തുകയറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഗിയറിലായിരിക്കും കയറുന്നത്. അതായത് അത്രയ്ക്ക് നല്ലൊരു കുത്തുകയറ്റമാണ് നിങ്ങളങ്ങ് മനസ്സിലാക്കുക. ആ ഒരു ഫസ്റ്റ് ഗിയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? എഞ്ചിൻ്റെ RPM ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ പ്രൊഡ്യൂസ് ആകുന്ന ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറയുന്നതും ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ വണ്ടീനെ രക്ഷിക്കാനായിട്ട് പ്രോപ്പറായിട്ട് കൂളിംഗ് നടത്താനായിട്ടാണ് ആരെ വെച്ചിട്ടുള്ളത്? നമ്മുടെ ഫാനിനെ വെച്ചിട്ടുള്ളത്. അപ്പം ഫാന് എങ്ങനെ പ്രവർത്തിക്കുന്നു? അപ്പം ഫാൻ പ്രവർത്തിക്കുമ്പോഴത്തേനും പറയേണ്ട ഒരാളാണ് നമ്മുടെ ഹീറ്റ് സെൻസർ. അപ്പം ഇത് നമുക്ക് ഹീറ്റ് സെൻസർ പറഞ്ഞിട്ട് ഫാനിലോട്ട് വരാമല്ലേ. കൂളൻറ്റിൻ്റെ ചൂട് ഒരു ലെവലിൽ കൂടുതലാണെന്ന് കണ്ടാൽ നമ്മുടെ ആ ഒരു സെൻസർ അത് സെൻസ് ചെയ്യും. സ്വാഭാവികമായിട്ടും ഈ വിവരം നമ്മുടെ ECU എത്തുമല്ലോ. എന്താണ് ECU? ECU എന്നും പറയും, ECM എന്നും പറയും. അതായത് എൻജിൻ കൺട്രോൾ മൊഡ്യൂൾ അഥവാ എൻജിൻ കൺട്രോൾ യൂണിറ്റ്. പേരിൽ തന്നെയുണ്ട്. അപ്പം നമുക്കറിയാലോ നമ്മുടെ എൻജിനിൽ എന്ന് പറഞ്ഞാൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വിരലുകളിൽ ഉണ്ടാകുന്നതിൽ കൂടുതലാണ്. അപ്പം ഈ പ്രവർത്തനങ്ങളെ എല്ലാം എഫിഷ്യൻ്റായിട്ട് നടത്താനായിട്ട് എങ്ങനെ നടത്തണം, ഏത് സമയത്ത് ഓരോ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് തീരുമാനിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ് നമ്മുടെ ഈ ഒരു ECU അഥവാ ECM എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഞാൻ പറഞ്ഞതിലേക്ക് വരാം. അതായത് നമ്മുടെ ചൂട് കൂടുതലാണെന്ന് അറിയുമ്പോഴത്തേനും ECU എന്ത് ചെയ്യും, ECM എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ECM നേരെ നമ്മുടെ ഈ ഒരു ഫാനിൻ്റെ റിലേ ആക്ച്വേറ്റ് ചെയ്യും. അതായത് ഫാനിനെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു അതിനെ അങ്ങനെ ഓൺ ആക്കും, നമ്മൾ സ്വിച്ച് ഇട്ടാൽ ഓൺ ആക്കും. അങ്ങനെ ഫാൻ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം ചൂട് കൂടുതലുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ECU നേരെ ഈ റിലേ ഓൺ ആക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഫാൻ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്രോപ്പറായിട്ട് ഫാൻ വർക്ക് ചെയ്യുമ്പോഴത്തേനും അതിലൂടെയുള്ള എയറിൻ്റെ പാസേജിൻ്റെ സ്പീഡ് കൂടും. അങ്ങനെ നമ്മുടെ പ്രോപ്പറായിട്ട് കൂളിംഗ് സിസ്റ്റം നല്ലപോലെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു റേഡിയേറ്റർ ഫാനിൻ്റെ പൊസിഷൻ നിങ്ങൾ കണ്ടല്ലോ, റേഡിയേറ്ററിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെയായിട്ട് അതായത് ഈ ഒരു ഗ്രില്ലിനോ ഇല്ലേ നമ്മുടെ ഈ ഒരു എയർ ഡാമിനൊക്കെ ഫ്രണ്ടിലായിട്ടുള്ള ഈ ഒരു എയറിനെ അകത്തേക്ക് ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എയറിനെ സക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എയറിനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റേഡിയേറ്റർ ഫാനിനും ഇടയ്ക്കായിട്ടാണല്ലോ നമ്മുടെ റേഡിയേറ്ററിനെ പ്ലേസ് ഇട്ടുള്ളത്. സോ ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഈ എയർ മൊത്തം ഈ ഒരു റേഡിയേറ്ററിൽ തട്ടിയാണ് ഇങ്ങനെ ആ ഒരു ഫിൻസിലൂടെ പാസ് ചെയ്താണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു ആ ഒരു സിസ്റ്റത്തിലൂടെ കൂളൻ്റ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു, കൂളൻ്റ് റീസർക്കുലേറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താണ് കൂളൻ്റ്? അപ്പോൾ കൂളൻ്റ് ഞാൻ നിങ്ങളെ മുമ്പേ കാണിച്ചു നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്, ഒരു പച്ച കളറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ വേറെ കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൂളൻ്റായിട്ട് എന്തുകൊണ്ട് പച്ചവെള്ളം, ചുമ്മാ പച്ചവെള്ളം ഉപയോഗിച്ചുകൂടാ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, പച്ചവെള്ളത്തിനെന്ന് പറഞ്ഞാൽ അതായത് 0 ഡിഗ്രിക്ക് താഴെ പോയാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു സാധാ വെള്ളം ഫ്രീസാകും, അതായത് കട്ട പിടിക്കും. അതുപോലെ തന്നെ 100 ഡിഗ്രി ചൂടിന് മേളിൽ പോയാലായിട്ട് തിളയ്ക്കും.
ഒരിക്കലും കൂളന്റിന് ഉണ്ടാവാൻ പാടില്ലാത്ത രണ്ട് സ്വഭാവങ്ങളാണ് ഇപ്പൊ പറഞ്ഞ ഈ ഒരു പച്ചവെള്ളത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ. നമ്മൾ നമ്മുടെ ഈ ഒരു കൂളന്റിന് പകരമായിട്ട് മൊത്തത്തിൽ തന്നെ ഇങ്ങനെ പച്ചവെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പച്ചവെള്ളത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫുള്ള് മിനറൽസും സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു മെറ്റൽ പാർട്ടുമായിട്ട് കോൺടാക്ട് വന്ന് ഓക്സിഡൈസേഷൻ സംഭവിക്കും, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല നമ്മുടെ റേഡിയേറ്റർ കോർ എന്ന് പറഞ്ഞാൽ വളരെ നേർത്ത കുഞ്ഞു കുഴലുകളാണ്. അപ്പൊ ഈ ഒരു ചെറിയ ഒരു കുഴലിനകത്ത് ഇങ്ങനെ ഒരു വളരെ ചെറിയ എമൗണ്ട് ഓഫ് തുരുമ്പെടുത്താൽ മതി ഈ സിസ്റ്റം മൊത്തത്തിൽ ഡാമേജ് ആയി, അതായത് ബ്ലോക്ക് ആവാനായിട്ട്. അപ്പൊ അവിടെ ബ്ലോക്ക് ആയാലും എന്ത് സംഭവിക്കും? അതിലൂടെ കൂളന്റിന്റെ പാസേജ് ആ ഒരു സർക്കുലേഷൻ ആണ് നിന്ന് പോകുന്നത്. തൽഫലമായിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ സിസ്റ്റം ഡാമേജ് ആയി. അടുത്ത പടി എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മുടെ എഞ്ചിൻ ഓവർ ഹീറ്റും ഗ്യാസ്കെറ്റ് പൊട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ വരുമ്പോഴത്തേനും നടക്കുന്നത്, സ്വാഭാവികമായിട്ട് നടക്കുന്നത് പറഞ്ഞാൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഹോസ് പൊട്ടുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൂളിംഗ് സിസ്റ്റം ബ്ലോക്ക് ആയാൽ ഞാൻ പറഞ്ഞല്ലോ ഹീറ്റ് മര്യാദയ്ക്ക് നമുക്കെടുത്ത് കളയാൻ പറ്റത്തില്ലാതെ വരും. ഈ ഒരു എഞ്ചിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, അതായത് സെൽഫ് ഡിസ്ട്രക്റ്റിംഗ്. കാരണം അങ്ങനെ വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എഞ്ചിനിൽ ഉണ്ടാവുന്ന ചൂട് തന്നെ എഞ്ചിനെ നശിപ്പിക്കും. എങ്ങനെ? ഈ എഞ്ചിനിൽ ഞാൻ പറഞ്ഞാൽ എഞ്ചിനിൽ ഉണ്ടാകുന്ന ചൂടെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ചൂടല്ല, അതിനപ്പുറം ചൂടാണ് ഉണ്ടാകുന്നത്. ആ ചൂട് മതി ഈ എഞ്ചിൻ്റെ മെറ്റൽ പാർട്സുകളെ ഉരുക്കി കളയാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഉരുകുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഈ ഒരു പിസ്റ്റൺ പിടിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ട് പിസ്റ്റൺ സീസ് ചെയ്യാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പിസ്റ്റൺ പിടിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ ഒരു എഞ്ചിന് പ്രശ്നങ്ങൾ ഉണ്ടാകും. ശരിക്കും നമ്മൾ ജസ്റ്റ് ഒരു ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ ഒരു കൂളൻ്റ് മേടിച്ച് കാശ് കളയാതിരിക്കാനായിട്ട് നമ്മൾ കാണിക്കുന്ന പരിപാടിയൊക്കെ ഗ്യാസ്കെറ്റ് പൊട്ടുക, ഹോസ് പൊട്ടുക, അതുപോലെ തന്നെ ഈവൻ നമ്മുടെ ഇങ്ങനെ പിസ്റ്റൺ പിടിക്കുക, ഇങ്ങനെ വലിയ വലിയ, അതായത് ഒത്തിരി കാശ് കളയുന്ന ഏർപ്പാടിലോട്ടാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. സോ ഉറപ്പായിട്ടും നിങ്ങൾ ഇനിയെങ്കിലും ഈ ഒരു കൂളന്റിൻ്റെ കാര്യത്തിലൊക്കെ ഇത്തിരി ശ്രദ്ധ വെക്കുക, കാശ് ലഭിക്കുക. എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തെ കുറിച്ചുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ നല്ല സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനോ ഒന്നും ഞാൻ പറയുന്നില്ല, മറിച്ച് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരിക്കലും അറിയത്തില്ലാതെ വന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ പോലെ തന്നെ ഉള്ള കുറേ പണികൾ കിട്ടി വഴി കിടക്കേണ്ടി വന്നവരാണ് ഞങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു 800 ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പം ഇന്ന് കാണുന്നത് ഇങ്ങനെ പല പല വീഡിയോസ് എടുക്കാൻ, ഇങ്ങനെ കുറച്ചൊക്കെ വണ്ടിപ്പണി പഠിക്കാനും കൂടെ കാരണം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഇത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എന്തെങ്കിലും ഇനി നമുക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ, ബൈ ബൈ.